ഇന്നലെ നമ്മൾ ദൂതലക്ഷണങ്ങളും എന്തുകൊണ്ട് ശ്രീരാമൻ ഹനുമാന്റെ കയ്യിൽ മുദ്രാമോതിരവും അടയാളവാക്യവും പറഞ്ഞു കൊടുത്തു എന്നതിൻ്റെ കാരണങ്ങളും വിശദീകരിച്ചു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. എല്ലാം കൊണ്ടും സമർത്ഥനായ ഒരു ദൂതൻ്റെ ലക്ഷണങ്ങളെല്ലാം ഹനുമാനിൽ കണ്ടു. അതുകൊണ്ട് ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മോതിരവും അടയാളവാക്യവും ഏൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ലങ്കയിലേക്ക് ആണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആരാണ് പോകേണ്ടത് എന്ന ചർച്ചയിൽ ഇരിക്കുമ്പോൾ ജാംബവാനാണ് ഹനുമാൻ്റെ ക്വാളിറ്റിയെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞതും എന്നിട്ടും തൻ്റെ കഴിവുകളെപ്പറ്റി അദ്ദേഹം പ്രതികരിക്കാതിരുന്നപ്പോൾ എല്ലാവരും കൂടി പുകഴ്ത്തുകയും ഉത്തേജനം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പ്രവർത്തിക്കാനുള്ള കരുത്ത് അദ്ദേഹം ആർജിച്ചു. തന്നിലുള്ള കഴിവ് മുഴുവനും അദ്ദേഹം ആർജിച്ച് ലങ്കയിലേക്ക് പുറപ്പെടുകയാണ്. ചാടി എന്നാണ് പറയുന്നത്. ലങ്കയിലേക്ക് ലക്ഷ്യം വെച്ച് അദ്ദേഹം നീങ്ങി. അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിൽ തന്നെ മനസ്സുറപ്പിച്ച് മറ്റൊന്നിലും മനസ്സ് വ്യതിചലിക്കാതെ ആണ് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോകുന്നത്. മാർഗമധ്യത്തിൽ അദ്ദേഹത്തിന് പലതരം പരീക്ഷണങ്ങളുണ്ടായി. പക്ഷെ അതിലൊന്നും പതറാതെ അദ്ദേഹം മുൻപോട്ട് പോയി. ആദ്യമായി സിംഹിക അദ്ദേഹത്തിൻ്റെ നിഴൽ പിടിച്ച് വലിച്ച് തിന്നാൻ തുടങ്ങി. ആ അപകടഘട്ടത്തെ അദ്ദേഹം സിംഹികയെ നശിപ്പിച്ചുകൊണ്ട് അത് ആ മാർഗവിഘ്നം മാറ്റി. പിന്നീട് സുരസ എന്ന നാഗമാതാവ് ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നു, മാർഗത്തിൽ തടഞ്ഞു. തടഞ്ഞപ്പോൾ അത് നശിപ്പിക്കാനല്ല അദ്ദേഹം നോക്കിയത്, തന്ത്രപൂർവം മുൻപോട്ടുള്ള ഗതിക്ക് ശ്രമിച്ചു. അതാണല്ലോ സുരസ ആദ്യം നിന്നെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലക്ഷ്യം, ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ്, എനിക്ക് അത് സാധിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്ക വരാം, എന്നിട്ട് എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറ്റം ഉണ്ടായില്ല, പേടിച്ച് പിന്മാറിയില്ല. അപ്പോഴാണ് തിന്നയെ അടങ്ങോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത യുക്തി ഉപയോഗിച്ചത്. സുരസ വായ പൊളിച്ചപ്പോൾ അതിനേക്കാൾ വലുതായി. ഇങ്ങനെ വലുതായി വലുതായി ആയിരം യോജന വരെ വളർന്നു എന്ന് ആണ് പറയുന്നത്. അത്രയും വളർന്ന് വളർന്ന് വായ ഒത്തിരി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് യുക്തി ഉപയോഗിച്ച് തീരെ ചെറുതായി വായിൽ കൂടെ കയറി ചെവിയിൽ കൂടെ വെളിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പം മകൻ എന്നുള്ള ഒരിത് വന്നു. സുരസയ്ക്ക് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. ആ യുക്തി വേണ്ട ദിക്കിൽ വേണ്ട പോലെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ തൻ്റെ ശക്തിയുണ്ട്, സിംഹികയെ കൊന്ന പോലെ സുരസയെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചില്ല, അവിടെ തന്ത്രമെടുത്തു. പിന്നീടും ലക്ഷ്യത്തിലേക്ക് ഒതുക്കുമ്പോഴാണ് മൈനാകം വന്നത്. മൈനാകപർവ്വതം മുകളിൽ പൊങ്ങി വന്ന് പറഞ്ഞു, എന്നിൽ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യസാധ്യം കഴിയാതെ തനിക്ക് വിശ്രമം പോലും വേണ്ട എന്ന അർത്ഥത്തിൽ ഇരിക്കാൻ തയ്യാറായില്ല. എന്നിട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു കാല് വെച്ച് കുതിച്ചു എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ലങ്കയിലെത്തിയപ്പോൾ ലങ്കാലക്ഷ്മി തടഞ്ഞു, കടത്തിവിട്ടില്ല. ഒരു മുട്ടുസൂചി പോലും അകത്ത് കടക്കാതെ അത്രയ്ക്ക് സാമർഥ്യത്തോടെയാണ് അവർ കാവലിൽ നിന്ന് നിന്നിട്ടുള്ളത്. പക്ഷേ ആ ലങ്കാലക്ഷ്മിക്ക് നല്ല കഴിവും പ്രാപ്തിയും ഉള്ള ആളായിട്ടും അതിനെ ദുർവിനിയോഗം ചെയ്ത്, അതായത് രാവണൻ്റെ അടിമയായി നിന്ന് തെറ്റിന് കൂട്ടു നിന്നുകൊണ്ട് കർണത്തടിച്ചു. കർണക്കുറ്റിക്ക് അടിച്ചപ്പോൾ അവർക്ക് ബോധം, പുനർജന്മം വന്നു എന്ന് പറയുന്നു. പക്ഷെ ആ അടിയോടുകൂടി അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായി, അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോയി. അപ്പോൾ ലക്ഷ്മിയാണെങ്കിലും ഏത് ആണെങ്കിലും ചെയ്ത തെറ്റിന് ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷയാണ് അദ്ദേഹം കൊടുത്തത് എന്ന് വിചാരിച്ചാൽ മതി. സുന്ദരകാന്ഡത്തിൻ്റെ ആരംഭമാണത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡമാണ് സുന്ദരകാന്ഡം. നമുക്ക്
ആ ഭാഗം നോക്കാം. ഉടൽ കടുകിനോടു സമമിടത്തുകാൽ മുൻപിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിദാശു ലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തുമൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജ സ്വര സജീവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു അമിച്ചിതു ചോരയും. അങ്ങനെ ഒരച്ച അടി കൊടുത്തതോടുകൂടി രംഗാലക്ഷ്മി താഴെ വീണു, ചോര ഒലിപ്പിച്ച് താഴെ വീണു, അവർക്ക് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത്. കാരണം ഇത് ഈ മോക്ഷം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കഴിവും എല്ലാ കൂട്ടം ഉണ്ടെങ്കിലും നല്ല കുലത്തിൽ ജനിച്ചിട്ടും ഈ അസുര ചക്രവർത്തിക്ക് കാവലായിട്ട് അതായത് തെറ്റിന് കൂട്ട് നിന്നപ്പോൾ അതിന് കൊടുത്ത ശിക്ഷയാണ് കരണത്തടിച്ചത്. ആ കരണത്തടിച്ചപ്പോൾ അവർക്ക് വീണ്ടും വിചാരം വന്നു, അറിയാവുന്ന കാര്യങ്ങൾ ഹരിമാനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് താണു തൊഴുത് പിന്മാറി എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. എന്നിട്ടാണ് അശോകവനത്തിൽ സീതയെ കണ്ടു മോതിരവും അടയാളവാക്യവും കൊടുത്ത് മനസ്സിലാക്കി താൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിച്ചു. അതിനുശേഷം സീതയുടെ കയ്യിൽ നിന്നും ചൂടാരത്നവും അടയാളവാക്യവും മനസ്സിലാക്കി. ഇത്രയും കഴിഞ്ഞു വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോരാമായിരുന്നു. ഇവിടെയാണ് ഉത്തമനായ ഒരു ദൂതന്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. കാരണം ആ ആള് നിസാരക്കാരനല്ല എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ച് മുഴുവൻ അതാണ്. അടുത്ത പ്രവൃത്തികൾ നമുക്ക് നാളെ പറയാം. ഇന്ന് ഇത്രയും മതി. നമസ്കാരം.